എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ സന്തോഷകരമായ സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തിമാൻ എന്ന് പറഞ്ഞ പവർ, അദ്ദേഹത്തിന് ബോധം ഉദിച്ചിരിക്കുന്നു, ബുദ്ധി ഉദിച്ചിരിക്കുന്നു, നല്ല മനുഷ്യനാവാനായിട്ട് അദ്ദേഹം മനസ്സ് മാറ്റിയിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നിയിട്ട് പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. നമ്മൾ റോബിന് വേണ്ടി യൂട്യൂബ് ചെയ്യുന്ന, റോബിന് പ്രൊമോട്ട് ചെയ്യുന്ന ആകെ 10 താഴെ ചാനലുകളെ ഞാൻ നോക്കിയിട്ട് കാണുള്ളൂ. ആ ചാനലുകൾ എന്നെ പലതും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ തമ്മിൽ തല്ലാണ്ട് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നമ്മൾ റോബിന് വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്യുക, അതോടൊപ്പം തന്നെ പല കണ്ടന്റുകളും മാറി ചെയ്യുക. ഇതാണ് ഞാൻ പറയണത്. അല്ലാണ്ട് ശക്തിമാൻ നമ്മുടെ ജിനുവിനെ വെല്ലുവിളിച്ചു, ജിനു ശക്തിമാനെ വെല്ലുവിളിച്ചു, അതുപോലെ തന്നെ അവർ രണ്ടുപേരെ അടിയിൽ വേറെ രണ്ട് യൂട്യൂബേഴ്സ് ഇടപെട്ടു, അവിടെയും നിൽക്കുന്നവർക്കും ബഹളം. ഇതല്ല കണ്ടന്റ്. കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒത്തൊരുമയിൽ നിന്നിട്ട് ഈ കണ്ടന്റ് കണ്ടെത്തണം, റോബിന് വേണ്ടി നല്ല നല്ല വീഡിയോകൾ ചെയ്യണം, റോബിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. റോബിനെ ആരെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ തന്നെ ആ കമന്റ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മളതിന് വിട്ടുകളയുക. നമ്മൾ ഈ ചേട്ടിയോട് കേട്ടാൽ ആ ചേട്ടിയോട് വിടുക, നമുക്കതിലൊന്നും പ്രശ്നമില്ല. വളർച്ചയുള്ള ഒരാളെ എന്തായാലും തളർത്താനായി പലരും പല കമന്റുകളിടും, അതിനെ നമ്മൾ പുല്ലുവിലയിട്ട് തള്ളിക്കളയുക, അതാണ് വേണ്ടത്. നമ്മൾ ഈ റോബിനെ ഒറ്റുകൊടുക്കണവരെ നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഈ 10 ചാനലിന്ന് ഞാൻ പറഞ്ഞതിൽ 10 താഴെ ചാനൽ എന്ന് പറഞ്ഞത് നമ്മൾ റോബിനെ ഒറ്റുകൊടുത്ത ഒരാളെ മാത്രമേ ഞാൻ കാണാനുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും റോബിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ്. ശക്തിമാനായാലും ലക്ഷപ്രഭു ആയാലും നമ്മുടെ ജിജു മുനായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒറ്റപ്പെടുത്താൻ തോന്നുന്ന ഒരാൾ മാത്രമേ വായമ്മച്ചി, അതുമാത്രമാണ് ഈ ഒരു റോബിനെതിരായിട്ട് ഒരു ക്ലിപ്പ് ഇറക്കിയിട്ടുള്ളത്. വോയിസ് ക്ലിപ്പ് ഇറക്കിയത് വായമ്മച്ചി മാത്രമേ. അതുകൊണ്ട് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ യാതൊരു വക പിന്തുണയും കൊടുക്കാണ്ടിരിക്കുക. അവർ ചെയ്തതിനുള്ള തെറ്റിന് ചെയ്തതിനുള്ള അവർക്ക് അനുഭവിച്ചുകൊണ്ടവർ അത്രമാത്രം. അല്ലാണ്ട് നിങ്ങൾ വെറുതെ ജിനുവിനെ കിടന്ന് തിക്കും തിരക്കും കൂട്ടിയോണ്ടോ, ജിനു അങ്ങോട്ട് പറഞ്ഞുകൊണ്ടോ, അതൊന്നും ഒരു കണ്ടന്റ് ആവില്ല. ഇതൊന്നും ദീർഘകാലം അല്ലെങ്കിൽ ഒരു 5-6 ആഴ്ച വീഡിയോ മാത്രം നിങ്ങൾക്ക് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അതിലും മേലെ ഈ തല്ലിനും മടക്കനൊന്നും ആയുസില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഈ ശക്തിമാൻ ഈ ജിനുവിനെ ചീത്ത പറയലും വെല്ലുവിളിക്കലും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രോളാം, എന്നെ ട്രോളാം, ആരെ വേണമെങ്കിലും ട്രോളാം, എനിക്ക് സന്തോഷമുള്ളൂ. അതൊരു കലാരൂപമാണ്. എന്തോ ഒരാൾക്കാർ ട്രോളി വീഡിയോ ഇട്ടിട്ട് എത്ര വ്യൂസ് കിട്ടുന്നു, ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെ വേണമെങ്കിലും ട്രോള്, എന്നെ ട്രോള്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ ജീവനെ ട്രോള്, അതിഷ്ടമാണ്. പക്ഷെ ഒരിക്കലും വെല്ലുവിളിക്കാൻ പാടില്ല. നമ്മൾ യൂട്യൂബ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബിൽ കൂടെ നമ്മൾ ഒരാളെയും വെല്ലുവിളിക്കാൻ പാടില്ല. അത് നമ്മൾ റോബിനോട് ചെയ്യുന്ന തെറ്റാണ്. റോബിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ ചാനലും തുടങ്ങി റോബിന് വേണ്ടി വീഡിയോ ചെയ്തിട്ട് എന്നിട്ട് റോബിനെ നശിപ്പിക്കുന്ന രീതിയിൽ, റോബിന് നെഗറ്റീവായി വരുന്ന രീതിയിൽ നമ്മൾ തന്നെ കിടന്ന് അങ്ങനെ കിടന്ന് തല്ലൂടാന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള നടപടിയാണോ? ജിനു ഒരിക്കലും റോബിനെതിരായിട്ടുള്ള ആളൊന്നല്ല, റോബിന് അനുകൂലമായിട്ടുള്ള ആൾ തന്നെയാണ്. ഇന്നുവരെ റോബിനെ ഒരു കുറ്റങ്ങളും കാര്യങ്ങളൊന്നും മൂപ്പർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റു പലരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങേക്ക് അതൊരു വിഷമം തോന്നി, ഇങ്ങനെ അലറുവീരനാണ്, അങ്ങനെ അലറേണ്ട കാര്യമില്ല എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിന് നമുക്ക് അദ്ദേഹത്തിന് വെല്ലുവിളിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സ്റ്റൈലില് അദ്ദേഹത്തിന് വേണ്ട വീഡിയോകൾ അദ്ദേഹം ഇടുന്നത്, അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി, അതിന് നമ്മൾ ബഹുമാനിക്കുക. ഇപ്പൊ ശക്തിമാൻ തന്നെ ഞാൻ പോയിട്ട് അദ്ദേഹത്തിനൊരു കമന്റ് ഇട്ട് കൊടുത്തു, വളരെ നീണ്ട കമന്റ് ആയിട്ട് കൊടുത്തത്, തല്ലുകൊടുത്തത് താങ്കൾ ചെയ്യുന്ന തെറ്റാണ്, വെല്ലുവിളിക്കരുത്, ഒരാളും വെല്ലുവിളിക്കേണ്ട കാര്യം യൂട്യൂബിലില്ല, അത് താങ്കൾ ചെയ്യുന്നത് വലിയൊരു അപരാധമാണെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ട് കൊടുത്തു. അദ്ദേഹം ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിലൊന്നും കുഴപ്പമില്ല, അദ്ദേഹം അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തു, ഫോൺ നമ്പർ നമുക്ക് അറിയില്ലല്ലോ. അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞുകൂടി പിന്നെ ഞാൻ ആ പ്രൊഫൈലിൽ നോക്കിയപ്പോൾ പല വീഡിയോകളും അദ്ദേഹം റിമൂവ് ചെയ്തിരിക്കുന്നു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വെല്ലുവിളിക്കുന്ന വീഡിയോകളൊന്നും ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ശക്തിമാൻ നന്നാവാൻ തീരുമാനിച്ചു, പിന്നിട്ട വീഡിയോകളിലും വെല്ലുവിളിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ബോധോദയം വന്നു. കാരണം എന്താണ്? ഒരാളെ വെല്ലുവിളിച്ചുകൊണ്ടോ ഒരാളെ തല്ലാൻ വിളിച്ചുകൊണ്ടോ
ഒരാൾക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടോ യൂട്യൂബിൽ ആളാവാൻ പറ്റില്ല. യൂട്യൂബിൽ നമുക്ക് ആളാവണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം, നല്ല നല്ല വീഡിയോകൾ, നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതിനൊരുപാട് ബുദ്ധിമുട്ടും സ്ട്രെയിനുള്ള പണിയാണ്. ഒരാളുടെ പൈസയും ഇനിയിപ്പോൾ അമേരിക്കാൻ്റെ പൈസയൊന്നും നമുക്ക് വെറുതെ അവർ തരില്ല. നമ്മൾക്ക് നമ്മുടെ വ്യൂ കണ്ടാൽ മാത്രമാണ് അവർ അതിൽ പരസ്യം വന്നാൽ മാത്രമേ നമുക്ക് തരുള്ളൂ. എന്നാലാണ് അവർ ബിസിനസ് നടക്കുള്ളൂ. മോശം വീഡിയോ ചെയ്യുന്നവരെ അവർ മോശമായി തന്നെ അവിടെ ഇടും. അവരധികം ആ വീഡിയോ ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല. അത് മനസ്സിലാക്കുക. പിന്നെ മോണിറ്റേഷൻ കഴിഞ്ഞ് പരസ്യം വരുന്ന നിങ്ങളുടെ ലൈവായുള്ള പല വീഡിയോകളും നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് തന്നെ യൂട്യൂബിനത് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യുന്നവരെ തന്നെ യൂട്യൂബ് തഴഞ്ഞു കളയും. ഒരു വീഡിയോ ഒരു ചാനൽ താങ്കളെ പോയിരിക്കുക, വീണ്ടും താങ്കൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് വീണ്ടും അതേ പണി തന്നെ വീണ്ടും തുടങ്ങാന്ന് പറഞ്ഞാൽ അത് ഇത് താങ്കൾക്കുള്ള താങ്കളുടെ ആരാധകരോട് വരെ ചെയ്യുന്ന തെറ്റാ. താങ്കൾ താങ്കളെ ചിലപ്പോൾ നാലഞ്ച് പൂതറകൾ താങ്കളെ പ്രോത്സാഹിപ്പിക്കാനുണ്ടാവും. അങ്ങനെ വിളിക്കും, അങ്ങനെ വിളിക്കും, ജീവിനെ അങ്ങനെ വിളിക്കും, ജീവിയുടെ തന്തയ്ക്ക് വിളിക്കും, ജീവിയുടെ തല്ലാൻ വിളിക്കും. അങ്ങനെ അതൊക്കെ വെറും കൊരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിക്കുന്ന സ്വഭാവമുള്ള കുറച്ച് ആൾക്കാർ കമന്റും കൊണ്ട് നടക്കുന്നുണ്ട്. അവര് നമ്മൾ തിരിച്ചറിയണം. അവരാരാണ്? നമ്മുടെ റോബിന്റെ എതിർ പാർട്ടിക്കാരാണ്. നമ്മളെ കെട്ട് തല്ലുണ്ടാക്കാനും ഈ വീട്ടിൽ കലഹുണ്ടാക്കാനും വേണ്ടി അവര് കച്ച കെട്ടി ഇറങ്ങി വന്നിട്ട് എന്റെ വീഡിയോയുടെ കമന്റിന്റെ ഉള്ളിലും ജിനുവിന്റെ വീഡിയോ കമന്റിന്റെ ഉള്ളിലും ലക്ഷപ്രഭുവിന്റെ വീഡിയോ കമന്റിന്റെ ഉള്ളിലും ഇങ്ങനെയുള്ള തോണ്ടാനും കിട്ടുന്ന കമന്റുകൾ ഇടും. ആ കമന്റുകൾ നമ്മൾ കണ്ടില്ല എന്ന് വെക്കണം. അത് കേട്ടിട്ട് നമ്മൾ കിടന്ന് ചാടിക്കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. ആ നഷ്ടം നമുക്ക് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റോബിനും കൂടിയിട്ടാണ്, റോബിൻ ഫാമിലിക്കും കൂടിയിട്ടുണ്ട്. റോബിന് ഇപ്പൊ എത്ര സന്തോഷമായിട്ടാണ് പോണത്. അതിന്റെ ഇടയിൽ നമ്മളായിട്ട് പല ചാനലുകളും തമ്മിൽ അങ്ങോട്ടും പരസ്പരം വെട്ടലും കുത്തലും വെല്ലുവിളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോഴും സൗഹൃദമായിട്ടിരിക്കണം. ഒരു ചാനലിനെ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതാണ് നമുക്കൊരാവശ്യം. അല്ലാണ്ട് നമ്മൾ തമ്മിൽ കോഴിച്ചാത്തന്മാരെ പോലെ അങ്ങോട്ടും കൊത്തുകൂടി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? എവിടെ ചെന്ന് നിൽക്കില്ല. ഞാനും ഇതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ വീഡിയോട്ടുള്ളൂ, അല്ലെങ്കിൽ ആരും ദ്രോഹിക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ വീഡിയോട്ടില്ല. ഇപ്പോൾ ശക്തിമാനെതിരെ ഞാനൊരു വീഡിയോട്ടുണ്ട്, എനിക്കത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അപ്പൊ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ഒന്നും പോകുന്നുണ്ടാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ വീഡിയോട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പറഞ്ഞപ്പോഴും ഞാൻ വീഡിയോട്ടുണ്ടായിരുന്നു. താങ്കൾ പറയുന്നത് അലറ് വീരനായാലും ഇനിയിപ്പോ ബിഗ് ബോസിൽ രണ്ടാമത് പോയിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളായാലും നമ്മളായിട്ട് അത് പുറത്ത് പറയാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ അതിൽ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ നാലാൾ കാണുന്ന രീതിയിൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഞാൻ വീഡിയോട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടല്ല എല്ലാവർക്കും എന്ത് പറയാനും ചെയ്യാനും എല്ലേനുമുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ അത് നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. അതൊരിക്കലും ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലോ അല്ലെങ്കിൽ വലിയൊരു നാളെ ഒരു വലിയൊരു സ്പർദ്ധ വരുന്ന പോലെ ഒരു വൈരാഗ്യം വരുന്ന പോലെ രീതിയിലാവരുത്. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് കരുതി നമ്മളെല്ലാവരും റോബിൻ ഫാമിലിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നവരാണെന്ന് കരുതി റോബിൻ ഫാമിലിയുടെ ആരാധകരെന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കുക. അപ്പൊ ആ ആരാധകരെ നമ്മൾ വിഷമിപ്പിക്കരുത്. അവരെ ആഗ്രഹം എന്താണ്? യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരോട് അവർക്ക് സ്നേഹമാണ്. റോബിനെ വേണ്ടി യൂട്യൂബ് ചെയ്യുന്നവർ ആ ആരാധകർക്ക് ഇഷ്ടമാണ്. അവർ വരും, കമന്റിടും, നമുക്ക് പ്രോത്സാഹനം തരും. അപ്പൊ അതിന് നമ്മൾ അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ നമ്മൾ അംഗീകരിക്കണം. അവർക്ക് ശബ്ദമില്ല, അവരെ ശബ്ദം നമ്മളെ കൂടെ പുറത്തു വരണം റോബിന് വേണ്ടിയിട്ട്. അതാണ് അവരെ ആഗ്രഹം. അല്ലാണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള തല്ലോട്ടമല്ല, വെല്ലുവിളികളല്ല. അവരെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഈ വെല്ലുവിളികൾ ഇതോടുകൂടി അവസാനിക്കട്ടെ. റോബിൻ ഫാമിലി ഒറ്റക്കെട്ടായി ഒരുമയോടെ ഒലക്കേലും കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ കിടന്ന് ഞങ്ങൾ കാണിച്ചു തരാം. റോബിൻ ശത്രുക്കൾ ഇത് കണ്ട് ആസൂയും കുശുമ്പും പോർട്ടെ. നിങ്ങൾ എന്ത് കമന്റ് വന്നും റോബിന് എതിരായുള്ള ആൾക്കാർ ഞങ്ങൾ ഇട്ടാലും ഞങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ പ്രതികരിക്കാനില്ല. നിങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങളുടെ കമന്റ് ബോക്സ് തുറന്നു കിടക്കുന്നു. ഓക്കേ.